ഉണ്ടക്കയിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാലം നിർമ്മാണമാണ് ഏറ്റവും നിർണായകമാവുക. ഈ ബെയിലിപ്പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക്, രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് രക്ഷാപ്രവർത്തകർ ഉള്ളത്. പക്ഷേ നിർമ്മാണം ഇന്ന് പൂർത്തിയാകില്ല, വലിയ ദുർഘടമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പുഴയിലെ ഒഴുക്ക് കൂടി എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളായി എന്ന് വേണം കരുതാൻ. ഈ പാലം നിർമ്മാണം കഴിഞ്ഞാൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് എത്തി അവിടെ നിന്ന് ആളുകളെ തിരിച്ച് എത്തിക്കാനുള്ള ഒരു സംവിധാനം ആകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ പാലം നിർമ്മാണം നടക്കുന്നത്. പക്ഷേ ഇന്നുകൊണ്ടത് പൂർത്തീകരിച്ച് അക്കരെ കടക്കാനാകില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, പലയിടങ്ങളിലായിട്ട് മൃതദേഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് പോലും മൃതദേഹങ്ങൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ വലിയ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രക്ഷാദൗത്യം താൽക്കാലികമായി ഈ ശരി. ഇപ്പോൾ രാജ്യസഭയിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുന്നു തത്സമയം. मैंने कल सदन में अपने बयान को बताया था कि कल सुबह की शुरुआती घंटों में भूस्खलन की एक എസ്. രാജ്യസഭയിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നേരത്തെ. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി എങ്ങനെയാണ്? ഈ പാലം നിർമ്മാണം കുറച്ചുകൂടി സമയമെടുക്കും, പക്ഷേ അത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇവർക്ക് കടക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ധന്യ, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ താൽക്കാലിക പാലത്തിൽ വലിയ ഈ പുഴയിലൂടെ വലിയ തോതിൽ വെള്ളം ഉയർന്നു, ശക്തമായ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരിച്ച് ആളുകളെ, ഈ രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർമാരായ മഹേഷ് പോലൂർ, ഷംസീറ ക്യാമറ പേഴ്സൺ ബിബിൻ ജെയിംസ് എല്ലാവരും അക്കരെ നിൽക്കുകയാണ്. അത് കുറച്ച് സമയം ആളുകളെ കടത്തി വിട്ടിരുന്നില്ല, കാരണം വെള്ളത്തിന്റെ കുത്തൊഴുക്ക് അത്ര ശക്തമായിരുന്നു. നിലവിൽ എന്തായാലും ഓരോ ആളുകളെയായി പതുക്കെ കടത്തിവിടുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാൻ രാവിലെ ഉണ്ടായിരുന്ന ആ വെള്ളത്തിന്റെ അളവും ഇപ്പോഴുള്ള അളവും, ഇപ്പോൾ ഈ പാലത്തിന്റെ ഈ തട്ടി, ആ താൽക്കാലിക ചെറിയ പാലത്തിൽ തട്ടി അങ്ങനെ ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും സൈനികർ ശക്തമായി ഈ വടത്തിൽ പിടിച്ചുകൊണ്ടാണ്. ഇതാ അപ്പുറത്ത് നമുക്ക് മഹേഷ് പോലൂരിനെ കാണാം. മഹേഷ് പോലൂരിനെ ഒന്ന് ഫോണിൽ ടെലി കണക്ട് ചെയ്യുകയും ചെയ്യാം. ഈ മഹേഷ് പോലൂരും ഷംസീറും ബിബിൻ ജെയിംസും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പുഴയ്ക്ക് മറുകര നിൽക്കുകയാണ്. അവർക്ക് ധാരാളം ആളുകൾ ഇങ്ങോട്ട് കടന്നു വരാനുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകൾ അവർക്ക് ഒപ്പമേ ഇവർക്കും ഈ കടന്നു വരാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ പേഴ്സൺ ലയേഷും ഈ അപ്പുറത്ത് ആണ് ഉള്ളത്. ഈ പുഴയിൽ വലിയ തോതിൽ ഉള്ള ഒഴുക്കില്ല, പക്ഷേ നേരത്തെ ഉള്ളതിനെ അപേക്ഷിച്ച് ഈ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. ശക്തമായ മഴയാണ് പെയ്തിരുന്നത്. ഈ പാലത്തിന്റെ നിർമ്മാണം ഈ മറ്റൊരു ഭാഗത്ത് തുടർന്ന് കൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഇപ്പോൾ ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.